ശിവശങ്കറിന്റെ ഒക്കെ പേരുകൾ പുറത്തു വന്നപ്പോൾ ധൈര്യപൂർവം ഈ വിഷയത്തെ നേരിടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പെട്ടെന്ന് സിഎം രവീന്ദ്രന്റെ പേര് പറഞ്ഞപ്പോൾ എന്താണ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രക്ഷിക്കണേ എന്ന് ആവശ്യപ്പെടുന്നത്? നമ്മുടെ അജയ്ത്തറയില് ഈ കൊച്ചുകള്ളി എന്നുള്ള വിളി ഓർമ്മിപ്പിച്ചത് ഒരുപക്ഷേ പണ്ട് സരിതയെ ഉമ്മൻചാണ്ടി വിളിച്ച കൊച്ചുകള്ളി വിളി ഓർമ്മിച്ചായിരിക്കാം. അജയ്ത്തറയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തെ പേര് പറയാതെ തന്നെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നികേഷേ, ഈ സ്വപ്ന സുരേഷ് കേന്ദ്ര ഏജൻസിയുടെ കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലും മാത്രമേ ഇരുന്നിട്ടുള്ളൂ. കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. കേന്ദ്ര ഏജൻസിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് മാലോകരോട് വിളിച്ചു പറഞ്ഞത് എന്നിൽ കേന്ദ്ര ഏജൻസി സമ്മർദ്ദം ചെലുത്തുന്നു. എന്തിനാ? കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത നേതാക്കന്മാരുടെ പേര് പറയണം. അങ്ങനെ പേര് പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്താം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം ജയിലിലായിരിക്കും. അതുകൊണ്ട് എന്ത് വേണമെന്നുള്ളത് സ്വപ്ന സുരേഷ് തീരുമാനിച്ചു. ഇത് പറഞ്ഞത് സ്വപ്ന സുരേഷിന്റെ തന്നെ ശബ്ദം പുറത്തു വന്നതാണ്. എപ്പോഴാ അത്? കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴല്ല, കേന്ദ്ര ഏജൻസിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് സ്വപ്ന സുരേഷ്. ഏതാണ്ട് 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഏജൻസിയും തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അതിനനുസരിച്ച് ഇപ്പോൾ സാക്ഷിയായി മാറിയത് ഞാൻ പറഞ്ഞു കേൾക്കല്ല. ഇവിടെ സ്വപ്ന സുരേഷ്, ഞാൻ ചോദിക്കട്ടെ, സ്വപ്ന സുരേഷ് പ്രതിയായിരുന്ന സ്വപ്ന സുരേഷ് ഇപ്പോൾ എങ്ങനെ സാക്ഷിയാകുന്നു, മാപ്പ് സാക്ഷിയാകുന്നു? അപ്പൊ ഇതും സ്വപ്ന സുരേഷ് 3 ആഴ്ച മുമ്പ് വെളിപ്പെടുത്തി. അല്ല, അതൊക്കെ ഇതൊക്കെ ഞാൻ പറയാം. ഞാൻ വിനകേഷേ, ഒരാളെ പ്രതിയെ മനഃപൂർവ്വം പ്രതിയാക്കണമെന്ന് കേന്ദ്ര ഏജൻസി വിചാരിച്ചാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ശ്രീ അജയ്ത്തറയിലെ നേതാക്കന്മാര് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കള്ളക്കേസുകളിൽ സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ, പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവിനെ, അതുപോലെ അഹമ്മദ് പട്ടേലിനെ, അതുപോലെ DK ശിവകുമാറിനെ ഒക്കെ കള്ളക്കേസുകളിൽ കള്ളത്തെളിവുണ്ടാക്കി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ED കേന്ദ്ര ഏജൻസികള് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കള്ളക്കേസിൽ പ്രതിയാക്കുന്നത് മാത്രമല്ല, അവരോടൊപ്പം BJPയോടൊപ്പം കൂടിയപ്പോൾ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ കുറ്റവിമുക്തരാക്കി കൊടുത്തു. അപ്പൊ കേന്ദ്ര ഏജൻസി വിചാരിച്ചാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ആരെ വേണമെങ്കിലും പ്രതിയാക്കി കൊടുക്കാൻ കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ സമർത്ഥന്മാരാണ് CBIയും എൻഫോഴ്സ്മെന്റും NIAയും ED യും എല്ലാം അതിന് സമർത്ഥന്മാരാണെന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർ, അജയ്ത്തറയിലെ നേതാക്കന്മാർ തന്നെ എത്രയോ കാലമായി കേരളത്തിൽ ഇന്ത്യയിൽ പറഞ്ഞു നടക്കുന്നു. ഞാനിപ്പോൾ ബലമായി സംശയിക്കുന്നു, സ്വപ്ന സുരേഷിനെ ബലിയാടാക്കി, സ്വപ്ന സുരേഷിനെ പ്രലോഭിപ്പിച്ച്, സ്വപ്ന സുരേഷിന് വാഗ്ദാനം കൊടുത്ത്, സ്വപ്ന സുരേഷിനെ മാപ്പ് സാക്ഷിയാക്കി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ, കേരള ഗവൺമെന്റിനെ തകർക്കാൻ കരുതിക്കൂട്ടി, ഗൂഢാലോചന നടത്തി, സ്ക്രിപ്റ്റ് തയ്യാറാക്കി, കാലിനനുസരിച്ച് ചെരുപ്പിനനുസരിച്ച് കാലുവെട്ടാനുള്ള ഗൂഢാലോചന കേന്ദ്ര ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ വെളിപ്പെടുത്തലുകളാണ്, സൂചനകളാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തി. പക്ഷേ ഇതൊക്കെ പ്രബുദ്ധരായ കേരളത്തിലെ ജനശേഖരയും നമ്പൂരി.